Hello friends, welcome to S4 Online PSC Coaching. In this video, we are going to do the rest of the error in the video. We are going to do part 1 in this video. That is a continuation. So, this video is going to be uploaded to the video. For more videos, please subscribe the channel. For new videos, press the bell button. First question is, a 20-meter chain after measuring a distance of 4000 meter was found to be 10 cm more than the designated length. If the chain was standardized before the commencement of survey, then the length is. So, but ibade munbu cheda problem equation same aayirikum. True length is equal to incorrect length of the chain divided by correct length of the chain into measured distance. Pakshe ee question le munbatha video le cheda problems pole alla. Munbatha video le cheda problems le ellathilum error survey start cheyidappo thane undu. Adayathu oru experiment start cheyidappo thane error undu nanu parayunnathu. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇഫ് ദ ചെയിൻ വാസ് സ്റ്റാൻഡേർഡൈസ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് സർവേ, അതായത് സർവേ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എറർ ഒന്നുമില്ല, അതിനുശേഷമാണ് ഈ ക്വസ്റ്റ്യനിൽ 10 സെന്റിമീറ്റർ എറർ വരുന്നത്. അതായത് 20 മീറ്റർ ചെയിൻ ആഫ്റ്റർ മെഷറിംഗ് ഡിസ്റ്റൻസ് ഓഫ് 4000 മീറ്റർ വാസ് ഫൗണ്ട് ടു ബി 10 സെന്റിമീറ്റർ മോർ. അതായത് സ്റ്റാർട്ടിങ് എറർ ഇല്ല, പിന്നീടാണ് എറർ വന്നത്. ഇനി ഇവിടെ നോക്കാം ഇൻകറക്റ്റ് ലെങ്ത് എത്ര എന്ന് വരെ നോക്കാം. ഇൻകറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇല്ല എറർ ഇല്ല, അതായത് 20 സെന്റിമീറ്റർ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അതിൽ വരുന്ന 10 സെന്റിമീറ്റർ മോർ ആണ്, അതായത് 20.1 ÷ 2. അതിന്റെ ആവറേജ് ആയിരിക്കും ഇൻകറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി 20.05. സോ ആദ്യം എറർ ഇല്ലാത്തതുകൊണ്ട് 20 ഉം പിന്നെ 10 സെന്റിമീറ്റർ കൂടുതൽ വന്നതുകൊണ്ട് 20.1 ഉം വന്നു ഡിവൈഡ് ബൈ 2. 20.05 മീറ്റർ ആണ് ഇൻകറക്റ്റ് ലെങ്ത്. ഇപ്പൊ ട്രൂ ലെങ്ത് എന്ന് പറയുമ്പോൾ ട്രൂ ലെങ്ത് വിൽ ബി ഇൻകറക്റ്റ് ലെങ്ത് divided by correct length into measured distance 4000. The answer will be 4010 meter. So answer B ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 30 meter chain after measuring a distance of 6000 meter was found to be 20 centimeter less than the designated length. If the chain was standardized before the commencement of survey, then the length is. സോ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് സർവേ തുടങ്ങിയ മുമ്പ് ചെയിൻ സ്റ്റാൻഡർഡൈസ് ചെയ്യണം, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. സോ ഇവിടെ ഇൻകറക്റ്റ് ലെങ്ത് എടുക്കുമ്പോൾ അതേപോലെ തന്നെയാണ് വരിക. ഇൻകറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ടിങ്ങിൽ 30 മീറ്റർ ചെയിൻ ആണ്, 30 മീറ്ററിൽ എറർ ഒന്നുമില്ല. പിന്നീട് അത് 20 സെന്റിമീറ്റർ ലെസ് ആണ്, സോ 20 സെന്റിമീറ്റർ കുറക്കണം. 30 20 സെന്റിമീറ്റർ കുറക്കുമ്പോൾ ഇറ്റ് വിൽ ബി 29.8. അതിന്റെ ആവറേജ് അത് എടുക്കണം, ഇറ്റ് വിൽ ബി 29.9. So true length will be 29.9 divided by 30 into measured distance, that is 6000 meter. So the answer will be 5980 meter. Option D is the correct answer. Next question. A 30 meter chain was tested in a gauge and found no error. It was then used to measure 2000 meter and was then again tested in a gauge and found to be 30.3 meter. Find the true length. സോ ഈ ക്വസ്റ്റ്യനിലും പറഞ്ഞത് ആദ്യം ചെയിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എറർ ഒന്നുമില്ല, 30 മീറ്റർ ചെയിൻ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു എറർ ഇല്ല. പിന്നീട് 2000 മീറ്റർ അളന്നു, അതിനുശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ 30.3 മീറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇൻകറക്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ലെങ്ത് വിൽ ബി 30 + 30.3 ÷ 2. അത് ചെയ്യുമ്പോൾ 30.15 കിട്ടും. സോ ട്രൂ ലെങ്ത് വിൽ ബി 30.15 ÷ കറക്റ്റ് ലെങ്ത് ഇൻറ്റു മെഷർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ്
2000 മീറ്റർ ചെയ്യുമ്പം 2010 മീറ്റർ നിൽക്കും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നോക്കാം, എ 20 മീറ്റർ ചെയിൻ വാസ് ടെസ്റ്റഡ് ഇൻ എ ഗേജ് ആൻഡ് ഫൗണ്ട് നോ എറർ. ഇറ്റ് വാസ് ദെൻ മെഷർഡ് യൂസ്ഡ് ടു മെഷർ 4000 മീറ്റർ ആൻഡ് വാസ് ദെൻ അഗൈൻ ടെസ്റ്റഡ് ഇൻ എ ഗേജ് ആൻഡ് ഫൗണ്ട് ടു ബി 19.7 മീറ്റർ. ഫൈൻഡ് ദ ട്രൂ ലെങ്ത്. സോ ഇവിടെ ഇൻകറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പ്ലസ് 19.7 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 19.85 മീറ്റർ കിട്ടും. True length will be incorrect length, that is 19.85 divided by correct length, 20 into measured distance, 4000 meter. The answer will be 3970 meter. So option B on correct answer. Next question, if a 20 meter chain was used to measure 3000 meter and tested in a gauge and found to be 20.6 meter long, it was again used to measure a total distance of 5000 meter and tested and found to be 20.8 meter. Find the true length if chain was standardized at commencement of work. ഈ ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്ത പോലെയല്ല, ചെറിയ വ്യത്യാസം വരും. ഇവിടെ പറഞ്ഞത് ഒരു 20 മീറ്റർ ചെയിന് ആദ്യം 3000 മീറ്റർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്തു. അപ്പോൾ ഗേജിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ 20 മീറ്റർ അല്ല, 20.6 മീറ്റർ ആയിട്ടുണ്ട്. വീണ്ടും അത് ആ എറർ വെച്ചിട്ട് മെഷർ ചെയ്യാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 5000, അതായത് 3000 ശേഷം ഒരു 2000 മീറ്റർ കൂടി അളന്ന് നോക്കി ആൻഡ് ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ടു ബി, അപ്പൊ വീണ്ടും എറർ കൂടി 20.8 ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിന്റെ ട്രൂ ലെങ്ത്? സോ ഇത് ചെയ്യാനും ആദ്യം ഇൻകറക്റ്റ് ലെങ്ത് നോക്കാം. ഇൻകറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു, ഈ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് ഒന്ന് മുറിക്കാം. അതായത് 20 മീറ്റർ ചെയിൻ വാസ് യൂസ് ടു മെഷർ മെഷർ 3000 മീറ്റർ ആൻഡ് ടെസ്റ്റ് ഇൻ എ ഗേജ് ആൻഡ് ഫൗണ്ട് ടു ബി 20.6 മീറ്റർ ലോങ്. സോ ആദ്യം അത്രയും നോക്കാം, ആദ്യം ഈ ഒരു സെക്ഷൻ മാത്രം വായിച്ചു നോക്കാം. അപ്പൊ അവിടെ ഇൻകറക്റ്റ് ലെങ്ത് നോക്കുമ്പോൾ 20 + 20.6 ഡിവൈഡ് ബൈ 2 അതാണ് ഇൻകറക്റ്റ് ലെങ്ത് വരുന്നത്, അതായത് 20.3 മീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 20.3 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 3000 മീറ്റർ. മെഷർ ഡിസ്റ്റൻസ് 3000 മീറ്റർ ആണ്. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3045 മീറ്റർ ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഫസ്റ്റ് സെക്ഷൻ ആക്കി എടുക്കും. ഇനി ബാക്കി നോക്കാം. ഇറ്റ് വാസ് എഗെയിൻ യൂസ് ടു മെഷർ ടോട്ടൽ ഡിസ്റ്റൻസ് 5000 മീറ്റർ ആൻഡ് ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ടു ബി 20.8 മീറ്റർ. അത് രണ്ടാമത്തെ ഒരു ഇൻകറക്റ്റ് ലെങ്ത്, അതായത് വീണ്ടും അത് ചെയ്യാന്നാണ്. അപ്പം രണ്ടാമത്തെ ഇൻകറക്റ്റ് ലെങ്ത് വരുമ്പോൾ 20.6 മീറ്റർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മുമ്പത്തെ എറർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം ചെക്ക് ചെയ്തപ്പോൾ ഉള്ള എറർ 20.8 ആണ്. സോ ഡിവൈഡ് ബൈ 2 ഇതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ലെങ്ത് വരിക. അത് ചെയ്യുമ്പോൾ കിട്ടുക 20.7 എന്ന് കിട്ടും, 20.7 മീറ്റർ. ഇനി ട്രൂ ലെങ്ത് നോക്കാം. ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു 20.7 ഡിവൈഡ് ബൈ 20, കറക്റ്റ് ലെങ്ത് ആണ് 20, ഇൻറ്റു മെഷേർഡ് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ പറഞ്ഞത് ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 5000 മീറ്റർ എന്നാണ് പറഞ്ഞത്. ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ആദ്യം 3000 അളന്നു, അതിനുശേഷം അളന്നത് 2000 ആണ്. അങ്ങനെയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് 5000 വരുന്നത്. സോ ഇവിടെ വരുന്ന മെഷർ ഡിസ്റ്റൻസ്, അതായത് ഈ രണ്ടാമത്തെ എറർ വെച്ച് മെഷർ ചെയ്തത് എന്ന് പറഞ്ഞാൽ 5000 - 3000 ആണ്. 5000 ആണ് ടോട്ടൽ, ശരിക്കും അളന്നത് ആ ഒരു എറർ വെച്ചിട്ട് 2000 മീറ്റർ മാത്രമേ അളന്നിട്ടുള്ളൂ. സോ ഇങ്ങനെയാണ് വരിക, 20.7 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 2000. സോ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2070 മീറ്റർ എന്ന് കിട്ടും. സോ ഇതാണ് സെക്കൻഡ്. ഇനി ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1 + 2, അതായത് ഫസ്റ്റും സെക്കൻഡും ആഡ് ചെയ്യുക, അതായത് 3045 + 2075 ആഡ് ചെയ്യുക, 2070 ആഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി 5115. ആൻസർ എ ആയിരിക്കും കറക്റ്റ്. അടുത്ത ദിവസം നോക്കാം. 30 മീറ്റർ ചെയിൻ വാസ് യൂസ് ടു മെഷർ 4000 മീറ്റർ ആൻഡ് ടെസ്റ്റഡ് ഇൻ എ ഗേജ് ആൻഡ് ഫൗണ്ട് ടു ബി 30 സെന്റിമീറ്റർ ലോങ്. ഇറ്റ് വാസ് അഗെയിൻ യൂസ് ടു മെഷർ എ ടോട്ടൽ ഡിസ്റ്റൻസ് 7000 മീറ്റർ ആൻഡ് ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ടു ബി 30.1 മീറ്റർ. ഫൈൻഡ് ട്രൂ ലെങ്ത് ഇഫ് ചെയിൻ വാസ് സ്റ്റാൻഡേർഡൈസ്ഡ് അറ്റ് കമൻസ്മെന്റ് ഓഫ് വർക്ക്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ രണ്ടായിരുന്നു മുറിക്കാം.
A 30 meter chain was used to measure 4000 meter and tested in a gauge and found to be 30 centimeter long. So, this is the same thing. But the chain is standardized. So, but incorrect length normal. Incorrect length is equal to 30 plus found to be 30 centimeter long. That is 30.3 divided by 2. It will be 30.15 meter. So true length normal it will be 30.15 divided by correct length into measured distance, that is 4000. This is 4020 meter. Then first section I got it. Another section of it was again used to measure a total distance of 7000 and found to be 30.31 meter. So that is incorrect length normal. Incorrect length will be starting 30.3 error and measuring. In the other 30.19. So divided by 2. And the same 30.2 meter. In true length will be 30.2 divided by 30. Into measure distance. Measure distance is 7000 minus 4000. Outside 7000. Total distance is 7000. By then, I'll add it. From here, arrow is 3000 meter. So 3000. This is 3020 meter. 3020 meter. With 2. The answer is 1 plus 2. This is 4020 plus 3020 will be 7040. So option D is correct answer. Next question. A 20 meter chain was found to be 4 cm too long after chaining a distance of 4000 meter. It was tested again at the end of day's work and found to be 8 cm too long after chaining a distance of 7000 meter. The chain was correct before the commencement of the work. Find the true distance. So, here we split the 20 meter chain was found to be 4 cm too long after chaining distance of 4000 meter. So, this is the so, incorrect length 20 plus 20.4 divided by 2 will be 20.2 meter. True length will be 20.2 divided by 20 into measured distance. That is the measured distance. So the answer will be 4040 meter. Then 1 naked. It was tested again at the end of day's work and found to be 8 cm too long after chaining a distance of 7000 meter. So length normal. Even started 20.4 plus 20.8, 8 cm too long divided by 2. Same 20.6. So true length will be 20.6 divided by 20 into measured distance. Measured distance is 7000 minus 4000, that is 3000. Same 3090. Then 2. Answer is 1 plus 2 idea. That is 4040 plus 3090. So the answer will be 7130 meters. So option C is the correct answer. So if you want to do the error in the chain, you can do the tough exam in the average problems. For more videos, please subscribe the channel and share the video.